ദൈവത്തിന് സ്തോത്രം. ബൈബിൾ സർവേ ക്ലാസ്സിൽ നമ്മൾ ഈ ക്ലാസ്സിൽ ഒന്ന് കൊരിന്ത്യ ലേഖനം 15 അധ്യായത്തിൻ്റെ പഠനം തുടരുകയാണ്. 15 അധ്യായം ഒരു സുപ്രധാനമായിട്ടുള്ള അധ്യായമാണ്. അവിടെയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പും നമ്മളുടെ ഉയർപ്പും ഏറ്റവും വിശദമായിട്ട് തട്ടിച്ച് നോക്കി പൗലോസ് അവതരിപ്പിക്കുന്നത്. കർത്താവ് ഉയർത്തിട്ടില്ലായെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം, നമ്മുടെ പ്രസംഗം വ്യർത്ഥം, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വ്യർത്ഥമാണ്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ഉറപ്പ് ഉള്ളവരായിരിക്കണം. ഈ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ആയിരിക്കണം, കാരണം നിങ്ങളുടെ വേലയൊന്നും കർത്താവിൽ വ്യർത്ഥമല്ല. അതിൻ്റെ കാരണം നമ്മൾ നിൽക്കുന്നത് വ്യർത്ഥമല്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ വ്യർത്ഥമല്ലാത്ത ഒരു വേല ചെയ്യാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് വായിച്ച് പഠിച്ച് 58 വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് പഠനം മുന്നോട്ട് വന്ന് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ വേല വ്യർത്ഥമല്ല, ഞങ്ങൾ ഇനിയും വേല ചെയ്യും. അതുകൊണ്ട് അവൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവർ ആകും, മടിച്ച് പുറകോട്ട് പോകുന്നവരല്ല, വർദ്ധിച്ചു വരുന്നവർ. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവനും ജീവിച്ചിരിക്കുന്നവനും ഇന്നും പ്രവർത്തിക്കുന്നവനുമായ ഒരു കർത്താവിലാണ്. അതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒരു 4 ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. 1, മരിച്ചവർ ഉയർക്കുമോ? 2, എപ്പോൾ, എങ്ങനെ, എന്തിനു വേണ്ടി? ഈ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അതിൽ 1 ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. മരിച്ചവർ ഉയർക്കുമോ എന്ന് ചോദിച്ചാൽ പൗലോസ് അവിടെ ഉണ്ടെങ്കിൽ ഉറക്കെ വിളിച്ചു പറയും, ഉയർക്കും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളും പറയും ഇപ്പോൾ, അല്ലേ? നമുക്ക് എല്ലാവർക്കും അവർ ഉറപ്പുണ്ട്, മരിച്ചവർ തീർച്ചയായിട്ടും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും എന്നാണ് നാം വായിക്കുന്നത്. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. അപ്പം മരിച്ചവർ ഉയർത്തെങ്കിൽ മാത്രമേ അവർക്ക് എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മളത് പഠിച്ചു മുമ്പോട്ട് വരുമ്പോൾ കൊരിന്ത്യ ലേഖനം 2 5 നമ്മൾ വായിക്കുന്നുണ്ട്, ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം കർത്താവിനോട് അകന്നിരിക്കുന്നു, എന്നാൽ ശരീരം വിട്ടാൽ നാം അവനോട് കൂടെ. അതിന് ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ കൂടെ വരുമ്പോഴാണ് മരിച്ചു പോയെങ്കിൽ, അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട് അവൻ്റെ കൂടെ ചേരണം. അങ്ങനെ കർത്താവിൻ്റെ കൂടെ എന്നും ഇരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ സുവിശേഷം നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ 19 വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ 3 കാര്യങ്ങളാണ് പൗലോസ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. 1, സുവിശേഷം. 2, തിരുവെഴുത്തുകൾ. 3, സാക്ഷികൾ. സുവിശേഷം എന്ന് പറഞ്ഞാൽ പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചത്, അല്ലാതെ നമ്മൾ കേൾക്കുന്ന ഈ അന്തരീക്ഷത്തിലുള്ള എല്ലാ സുവിശേഷങ്ങളുമല്ല, ഞാൻ നിങ്ങളോട് ഇന്ന വിധം സുവിശേഷിച്ചു. അതാണ് കറതീർന്ന സുവിശേഷം. കാരണം ഇത് കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. ഞാൻ പ്രസംഗിച്ച സുവിശേഷത്തിന് വിരോധമായിട്ട് ഒരുത്തൻ സുവിശേഷം പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ആ ഈ വചനങ്ങളെല്ലാം സ്വർഗത്തിലെന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്നതാണ്. പൗലോസിൻ്റെ അഭിപ്രായമൊന്നുമല്ല. ചില കഴിഞ്ഞ ആഴ്ച എന്നോട് ഒരാൾ അങ്ങനെ പറഞ്ഞു, അതായത് ഇതിലെ ചില കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല, ഒരു സുവിശേഷ പ്രസംഗകനാണ്. അതിൻ്റെ കാരണം കുറേയൊക്കെ പൗലോസ് പറയുന്നുണ്ട്, ഇത് എൻ്റെയൊക്കെ അഭിപ്രായമാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ബൈബിൾ? ഇത് ദൈവവചനമാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബൈബിളിൽ ദൈവവചനം ഉണ്ട്, പക്ഷെ ബൈബിൾ ദൈവവചനം അല്ല. അത് വലിയൊരു അപകട സ്ഥാനമാണ്. പ്രസംഗകനാണെന്നുള്ള കാര്യം ഓർക്കണം. പലർക്കും അങ്ങനെ ഒരു ആശങ്കയുണ്ട്, ബൈബിളിൽ ദൈവവചനമുണ്ട്, പക്ഷെ ബൈബിൾ ദൈവത്തിൻ്റെ വചനം അല്ല. ഞാനങ്ങനല്ല വിശ്വസിക്കുന്നത്, നിങ്ങളും അങ്ങനെ അല്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബൈബിളിൽ ഉള്ളത് മുഴുവനും മാറ്റമില്ലാത്ത, സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതിൽ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറുകയില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഇതിൽ നിന്നൊരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും മാറിപ്പോവുകയില്ല. നമുക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നില്ലായിരിക്കും, പക്ഷേ അതങ്ങനെ തന്നെയാണ്. പൗലോസിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് നമ്മൾ ഈ 7 അധ്യായമൊക്കെ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. 14 അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്കങ്ങനെ മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാണെന്ന് ഒരുത്തൻ അറിഞ്ഞുകൊള്ളട്ടെ. മറന്നുപോയോ? 36 വാക്യത്തിലുണ്ടായിരുന്നു. കർത്താവ് പൗലോസിനെ കൊണ്ട് എഴുതിപ്പിച്ചത് സ്വർഗത്തിൽ സ്ഥിരപ്പെടുത്താനുള്ള വചനമായിരുന്നു, അല്ലേ? അതിപ്പോൾ സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. യോഹന്നാൻ എഴുതിയത് സ്വർഗത്തിൽ സ്ഥിരപ്പെടുത്തിയിരിക്കുന്ന വചനമാണ്. അത് മാറ്റമില്ലാത്ത ദൈവവചനമാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് എളുപ്പമായി. കാരണം പൗലോസിനോട് യോജിപ്പില്ല, 14 പുസ്തകം മാറ്റാം. യോഹന്നാനോട് യോജിപ്പില്ല, 5 പുസ്തകം മാറ്റാം. മോശയോട് യോജിപ്പില്ല, 5 പുസ്തകം മാറ്റാം. അവസാനം ഞാനാവും ബൈബിൾ. അത് വലിയൊരു അപകടമേഖലയാണ്. എല്ലാ പുസ്തകങ്ങളും നമുക്ക് വേണം. എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസീയമാണ്. ഒരു പ്രവാചകനും അല്ലെങ്കിൽ ഒരു എഴുത്ത്, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവൻ, സ്വന്തം താല്പര്യപ്രകാരം സംസാരിച്ചതല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിച്ചിട്ടാണ്. പരിശുദ്ധാത്മ നിയോഗപ്രകാരമാണ് എല്ലാവരും സംസാരിച്ചിട്ടുള്ളത്. ഈ ഒരു അടിസ്ഥാന അറിവ് നമുക്ക് വേണം. ഇടയ്ക്ക് സംശയം വരികയാണെങ്കിൽ ഒന്ന് മാറാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും പൗലോസിൻ്റെ അഭിപ്രായമല്ല, ഇതെല്ലാം കർത്താവിൻ്റെ വചനമാണ്. പൗലോസിനെ കൊണ്ട് എഴുതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇസിൻ്റെ അങ്ങനെയാണെങ്കിൽ പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച അറിയിച്ച
സുവിശേഷം എന്താണത്? യേശു തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതാണ് സുവിശേഷം. അതിൻ്റെ അർത്ഥം യേശു ഇന്നും ജീവിക്കുന്നു, എന്നാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മരിക്കേണ്ടി വന്നു, അടക്കപ്പെടേണ്ടി വന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനായിട്ട്. പിന്നെ പറഞ്ഞത് ഇത് ചുമ്മാതെ ചെയ്തതല്ല, തിരുവെഴുത്തുകളിൻ പ്രകാരം. ഇത് ദൈവം പണ്ടേ കണ്ടിരുന്നതാണ്, അതിന് വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പം നമ്മൾ മൂന്നാമത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യേശുവിൻ്റെ പുനരുദ്ധാനം കണ്ട അനേകം ആളുകൾ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യകാലത്തെ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് കുറച്ച് വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ആ വാക്യങ്ങളിലെല്ലാം പറഞ്ഞത് അവൻ ഉയർത്തെഴുന്നേറ്റു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അപ്പോൾ ആദ്യകാലത്തെ സുവിശേഷം മുഴുവനും ജീവിച്ചിരിക്കുന്ന ഒരു യേശുവിനെക്കുറിച്ചായിരുന്നു. ഇപ്പോഴെങ്ങനെയോ അങ്ങനെ അല്ലാതായി പോയിട്ടുണ്ടെങ്കിൽ അത് സുവിശേഷകൻ്റെ കുഴപ്പമാണ്, സുവിശേഷത്തിൻ്റെ കുഴപ്പമല്ല. സുവിശേഷത്തിന് മാറ്റമൊന്നുമില്ല, സുവിശേഷം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ പല സുവിശേഷകന്മാരും അതിനെ വികലമാക്കുന്നു. അതുകൊണ്ട് നമ്മൾ സത്യസുവിശേഷം അങ്ങനെ തന്നെ പ്രസംഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് ലാസ്റ്റായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കാൽവരി ക്രൂശിൽ അവിശ്വാസികളാണ് യേശു കിടക്കുന്നത് കണ്ടത്, എന്നാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടത് വിശ്വാസികളാണ്. അങ്ങനെ കണ്ടവരുടെ ഒരു പട്ടിക ഇവിടെ പൗലോസ് പറയുന്നുണ്ട്. നമുക്കതുകൊണ്ട് 15-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ആരൊക്കെയാണ് കണ്ടത് എന്ന് ചിലരുടെ പേരുകൾ പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുക. കേഫാവിനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ. അപ്പൊ ആദ്യം പ്രത്യക്ഷമായതിൽ പേര് പൗലോസ് രേഖപ്പെടുത്തുന്നത് പത്രോസിന്റെയാണ്, കേഫാവിനും പീറ്റർ. ബട്ട് നോട്ട് ഓൺലി ടു പീറ്റർ, ഞങ്ങൾ എന്നൊരു പ്രയോഗമുണ്ട്. സോ നോട്ട് ഓൺലി പീറ്റർ ബട്ട് ഓൾ ദ ഡിസൈപ്പിൾസ് കളക്റ്റീവ്ലി, 12 അപ്പോസ്തലന്മാർക്കും കേഫാവിനും. കേഫാവിനെന്ന് എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പത്രോസിനെന്ന് എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പത്രോസാണ് ഈ വേലയ്ക്ക് ആദ്യം ചുമല് കൊടുത്ത് മുൻകൈ എടുത്ത് നേതൃത്വം കൊടുത്തയാൾ. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാമല്ലോ സുവിശേഷ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച് വേല തുടങ്ങിയത്, അതിന് നേതൃത്വം എടുത്തത് ആരായിരുന്നു? പത്രോസാണ്, കേഫാവാണ്. അതുകൊണ്ടാണ് കേഫാവിനും എന്ന് പറഞ്ഞത്. മാത്രമല്ല, കേഫാവിനെ കൊണ്ട് 2 ലേഖനങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിച്ചിട്ടുണ്ട്. ആ ലേഖനത്തിൽ ഇതേക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. കണ്ടോ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതും എഴുതിയതും കെട്ടുകഥകളെ, നിർമ്മിത കഥകളെ, കെട്ടിച്ചമച്ച ആളുകൾ നിർമ്മിച്ച കഥകളെ ആധാരമാക്കിയല്ല. അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അവൻ്റെ മഹിമ കണ്ട സാക്ഷി. എപ്പോഴാണ് മഹിമ കണ്ടത്? അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ, അവൻ മരുഭൂമിയിലായിരുന്നപ്പോൾ. നമ്മൾ സാധാരണ ശരീരത്തിൽ കാണാത്ത തരത്തിൽ യേശുവിൻ്റെ മഹിമ പത്രോസ് കണ്ടിട്ടുണ്ട്. ആ ഉറപ്പുണ്ട്, മഹിമ കണ്ട സാക്ഷി. യോഹന്നാൻ ആ ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതി പറഞ്ഞു, ഞാൻ കണ്ടത്, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, എൻ്റെ കൈകൊണ്ട് തൊട്ടത്, പ്രത്യക്ഷപ്പെട്ട ജീവൻ്റെ വചനം സംബന്ധിച്ച് ഞാൻ എഴുതുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർക്കെല്ലാം ആ ഒരു അനുഭവമുണ്ട്. അവർ നേരിട്ട് ഈ മഹിമ, ഈ തേജസ്, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ തേജസ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ശരീരത്തിലായിരുന്ന കർത്താവിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു തേജസ്സുണ്ട്. സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ലീഡർഷിപ്പ് ക്ലാസ്സിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ഓർമ്മയുണ്ടെങ്കിൽ, അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കാണുമ്പോൾ പഴയ യേശുവിനെ പോലെ ഇരിക്കും, സിമിലർ ഡിസിമിലർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർത്താൽ മതി. കണ്ടാൽ തിരിച്ചറിയണമെങ്കിൽ എങ്ങനെ ഇരിക്കണം? പഴയ പോലെ തന്നെ ഇരിക്കണം. പക്ഷേ ഈ സാധനം പഴയതല്ല, ഒരു പുതിയ അതല്ലേ. കഥ അടച്ചിരുന്നപ്പം നടുവിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ പഴയ ശരീരമാണെങ്കിൽ പറ്റുകയില്ല. ഇപ്പം കണ്ടാൽ പഴയ പോലെ ഇരിക്കുന്നത്, ആഹാരം കഴിച്ച് കാണിക്കുന്നുണ്ട്, തൊട്ട് നോക്കുന്നുണ്ട്, തൊടാൻ പറയുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് എ ഡിസിമിലർ ബോഡി. ഇറ്റ് അപ്പിയേഴ്സ് ടു ബി സിമിലർ, ബട്ട് ഇറ്റ് ഈസ് എ ഡിസിമിലർ. കണ്ടാൽ പഴയതുപോലെ ഇരിക്കും, പക്ഷേ ഇതൊരു പുതിയ ശരീരമാണ്, ഇത് തേജസ്സുള്ളൊരു ശരീരമാണ്, ഇതിന് അസാമാന്യ സാധ്യതകളുണ്ട്. ആ ശരീരത്തെ പത്രോസ് കണ്ടെന്നായി പറയുന്നത്, ഞാൻ മഹിമ കണ്ട സാക്ഷിയാണ്. അപ്പോൾ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. 7-ാം വാക്യത്തിൽ പറഞ്ഞു, 7-ാം വാക്യം അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പസ്തോലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. യാക്കോബിന് പ്രത്യക്ഷമായി. പത്രോസിനെ കുറിച്ച് ഒരു കാര്യം കൂടെ വാസ്തവത്തിൽ പറയാമായിരുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 21-ാം വാക്യം വായിച്ചാൽ, ദൈവം അവനെ, 1 പത്രോസ് 1:21 വായിച്ചാൽ, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു,
അവന് തേജസ് കൊടുത്തും ഇരിക്കുന്നു എന്നൊരു വാക്യവും കൂടിയുണ്ട്. ഫസ്റ്റ് പീറ്റർ 1:21, 1 പത്രോസ് 1:21. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിനും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. കണ്ടോ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അത് പത്രോസിന് നല്ല ഉറപ്പാ. എന്നിട്ട് അവനെ എന്തും കൊടുത്തിരിക്കുന്നു, തേജസ് കൊടുത്തിരിക്കുന്നു. ആ മഹിമ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഇതേ കാര്യം തന്നെ കണ്ട ആളാണ് യാക്കോബ്. അവിടെ യാക്കോബ് എന്ന 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനെ കുറിച്ചാണ്, ശിഷ്യനായ യാക്കോബിനെ കുറിച്ചല്ല. കാരണം അപ്പോസ്തലന്മാരിൽപ്പെട്ട യാക്കോബ് ആയിരുന്നെങ്കിൽ കളക്റ്റീവായിട്ട് നേരത്തെ ഞങ്ങൾ എന്ന് പറഞ്ഞതിനകത്ത് യാക്കോബ് ഉണ്ടായിരുന്നു, പിന്നെ എടുത്തു പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ യാക്കോബ് ഇതുപോലെ തന്നെ പിന്നീടൊരു ലേഖനം എഴുതിയ ആളും യെരുശലേം സഭയ്ക്ക് മൂപ്പനായിട്ടിരുന്ന് അധ്യക്ഷത ചെയ്ത ആളും ആയതുകൊണ്ട് അവനും കർത്താവ് പ്രത്യക്ഷപ്പെടേണ്ടത് ആവശ്യമായി. അതുമാത്രമല്ല, അപ്പോസ്തലന്മാരിൽ യാക്കോബിനെ അല്ലാതെ ആരെയും കണ്ടില്ല. അപ്പോസ്തലനാകണമെന്നുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണണം. കൃപാവരങ്ങൾ പഠിച്ചപ്പം ക്വാളിഫിക്കേഷൻസ്. അപ്പോൾ ഈ യാക്കോബ് എന്ന് പറയുന്നത് യേശുവിൻ്റെ സഹോദരനായ യാക്കോബാണ്. ഈ യാക്കോബ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല. യോഹന്നാൻ 7:5 വായിക്കുമ്പോൾ അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യോഹന്നാൻ്റെ സുവിശേഷം 7:5. അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അവൻ്റെ സഹോദരന്മാരിൽ ഒരാളാണ് യാക്കോബ്. യാക്കോബ്, യൂദ, അവരൊന്നും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ വളർന്നതായതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ തോന്നിക്കാണുകയില്ല ഇവനാണോ എന്ന്. നമ്മൾ രക്ഷിക്കപ്പെട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ നിങ്ങൾ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവനാണോ ഇപ്പോൾ ദൈവത്തിൻ്റെ ആൾ, ഇവനാണോ ഇപ്പോൾ ബൈബിൾ പറയുന്നതെന്നൊക്കെ. എല്ലാ സഹോദരന്മാരും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ പ്രശ്നമില്ലായിരിക്കും. പക്ഷെ ആദ്യകാലത്ത് ആദ്യം രക്ഷിക്കപ്പെട്ട ആളോട് നമ്മുടെ വീട്ടിൽ അമ്മയും അപ്പനും സഹോദരന്മാരും പിന്നെ നീയാണോ ഇതിൻ്റെയൊക്കെ ആൾ, നീയാണോ ആ ദൈവത്തിൻ്റെ കാര്യം പറയുന്നത്, ഞങ്ങൾക്ക് നിന്നോട് ബഹുമാനമില്ല. അതുപോലെ തന്നെ യാക്കോവും യേശുവിനെ കണ്ടിരുന്ന ഒരാളാണ്. അവർക്ക് യേശുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് യാക്കോവിന് പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 1:14 അവിടെ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? മറിയയും ഉണ്ടായിരുന്നു, സഹോദരന്മാരും ഉണ്ടായിരുന്നു. 1:14 അവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു. എടുത്തു പറഞ്ഞിരിക്കുകയാണ്, അമ്മയായ മറിയയും സഹോദരന്മാരും ഇപ്പോൾ പ്രാർത്ഥനാ യോഗത്തിന് വന്നിട്ടുണ്ട്. വന്നതിൻ്റെ കാരണം അവർക്ക് മനസ്സിലായി, ഞങ്ങൾ കരുതിയതുപോലെ ഉള്ള ഒരാളല്ല യേശു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ സാക്ഷാൽ ദൈവമാണ്. ആ കാര്യം ഉയർപ്പ് കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ യാക്കോവിന് ആ ബോധ്യം കൊടുക്കാൻ വേണ്ടിയാണ് യാക്കോവിന് പ്രത്യക്ഷപ്പെട്ടത്. അത് എടുത്തു പറയുകയാണ്, ഈസ് എ വിറ്റ്നസ്. അല്ലെങ്കിൽ അവനിപ്പോൾ യെരുശലേം സഭയുടെ അധ്യക്ഷനാകുകയല്ല, ഇങ്ങനെ ഒരു ലേഖനം എഴുതുകയല്ല. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്നൊരു വാക്യം കൂടെ ഞാൻ വായിപ്പിച്ചോട്ടെ. ഒരു ലേഖനം എഴുതിയിട്ടുള്ളൂ, 2:1. തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ. അപ്പം യാക്കോവിൻ്റെ വീട്ടിൽ താമസിച്ചപ്പോൾ യാക്കോബ് എന്ത് കണ്ടിട്ടില്ല? തേജസ് കണ്ടിട്ടില്ല. പക്ഷേ എപ്പോഴായി തേജസ് കണ്ടത്? തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയാനായിട്ട് ഈ വിശേഷണ പദങ്ങൾ ലഭിച്ചത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് യാക്കോബിന് ബോധ്യപ്പെട്ടത്. ഞാൻ വിചാരിച്ചതുപോലെ ഒരു സാധാരണ ചേട്ടനല്ല ഇത്, ഇത് തേജസ്സുള്ള ദൈവപുത്രനാണ്. അപ്പോൾ യാക്കോബ് അതൊക്കെ പൗലോസ് അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ പേരുകൾ എടുത്തു പറയുന്നത്. അവൻ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. 6-ാം വാക്യത്തിൽ പറഞ്ഞു 500-ൽ ഞാൻ ക്രമത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. 6-ലേക്ക് തിരിച്ചു പോയാൽ കേഫാവിനും 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അനന്തരം അവൻ 500-ൽ സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അതെ, മിക്കവാറും ഈ സ്വർഗാരോഹണ സമയത്തായിരിക്കും. അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിരുന്നു. അപ്പം ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നതെന്ന്, അവൻ പോകുന്നത് പോയതുപോലെ തന്നെ ആകാശമേഘത്തിൽ പോയി, മേഘത്തിൽ തന്നെ അവൻ തിരിച്ചു വരും. അപ്പം ഒരുപാട് പേര് കാണും. അതുകൊണ്ടാണ് 500-ൽ സഹോദരന്മാർക്ക്. അത് ഇതൊരു ഹലൂസിനേഷൻ ആയിരുന്നില്ല, ഇതൊരു എന്താ തോന്നലായിരുന്നില്ല, ഇതൊരു ഡിസെപ്ഷൻ, ഒരു മാജിക് ഒന്നും ആയിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കർത്താവ് ജീവിച്ചിരുന്നപ്പോഴും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു, ഇങ്ങോട്ട് അടുത്തുവാ, ഒന്ന് തൊട്ടു നോക്ക്, നിങ്ങൾ ഭക്ഷണം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ തിന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അപ്പം നമ്മൾ പുതിയ ചോദ്യങ്ങളൊക്കെ ഉയർത്തും. അതെന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് തിന്നാനും കുടിക്കാനും പറ്റുമോ? ആ ശരീരം തന്നെയാണോ? അത് ഇവർക്കൊന്നും വിശ്വാസം വരാൻ വേണ്ടിയാണ്. ഒന്നാമത് കാരണം അവരെ
ഇതുവരെ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഒരുത്തനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അല്ല, ഇനി മരിച്ച് നിങ്ങൾ ഒരാൾ മരിച്ചുകൊണ്ട് അടക്കി നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ അയാൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ അടക്കിയിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ആള് വീട്ടിൽ നിന്ന് അയ്യോ പ്രയാതം എന്നും പറഞ്ഞു വിടും. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ തന്നെ തൊടാൻ തന്നെ പേടിയാ പലർക്കും. അപ്പം പിന്നെ അപ്പം അങ്ങനെ അവർക്ക് പേടി വരാതിരിക്കാൻ ഇത് അല്ല, ഇത് ഞാൻ തന്നെയാണ്, ഇങ്ങോട്ട് വാ നോക്ക് എന്ന് പറഞ്ഞ് അവർക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യം കർത്താവിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ ബോധ്യപ്പെടുത്തിയവർക്ക് ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെന്നുള്ളത് പത്രോസിന് കൊടുത്തിട്ടുണ്ട്, യാക്കോബിന് കൊടുത്തിട്ടുണ്ട്, 500-ലധികം സഹോദരന്മാർക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ കർത്താവിൻ്റെ എല്ലാ ശിഷ്യന്മാർക്കും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്നും ഒരു ഹലൂസിനേഷൻ അല്ല, ഇതൊന്നും ഒരു ഒരു തോന്നലോ വഞ്ചനയോ ഒരു കൺകെട്ടോ ഒരു മാജിക്കോ ഒന്നുമല്ല. അങ്ങനെയൊക്കെ പറയാനിവിടെ ശ്രമം ഉണ്ടായിട്ടുണ്ട്, അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് കഥയൊക്കെ ഉണ്ടാക്കിയതൊക്കെ മത്തായി സുവിശേഷത്തിലുണ്ട്. വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചോണം അല്ലേ. ഇവൻ ജീവിച്ചിരുന്നപ്പോഴേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാവലൊക്കെ വെച്ചു, പക്ഷേ കാവൽക്കാർ കാണാതെ തന്നെ എവിടെ പോയി, കർത്താവ് എഴുന്നേറ്റ് പോയി. പിന്നെ അവർക്ക് കൈക്കൂലി കൊടുത്തിട്ട് പറഞ്ഞു അവർ ഞങ്ങൾ ഉറങ്ങിയപ്പം കട്ടുകൊണ്ട് പോയതാണെന്ന് കഥ പറഞ്ഞേക്കണം, എത്ര കാശ് വേണേലും തരാമെന്ന് പറഞ്ഞു. സി, അപ്പോൾ അങ്ങനെയൊന്നും കൺകെട്ടിലൊന്നും നടന്നൊരു കാര്യം അല്ല. ഇത് പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വേറൊന്നും വായിക്കുന്നുണ്ട്, ഇത് യെരുശലേമിൻ്റെ ഒരു കോണിലൊന്നും നടന്ന സംഭവമല്ല. എവ്രി വൺ നോസ് ദിസ്, ഇതെല്ലാം അവിടെ സംഭവം. അതുകൊണ്ടാണ് അവർ തർജ്ജനം ചെയ്തതും ഈ കാര്യത്തിൽ ഇനി മേലാൽ സംസാരിക്കരുത് എന്നൊക്കെ പറയാനൊക്കെ ഇടയായത്. അവർ തന്നെ പറഞ്ഞു, അവരെ പുറത്തിറക്കിയിട്ട് പറഞ്ഞു നമുക്കൊന്നും സാധിക്കുന്നില്ല, അവർ പ്രത്യക്ഷമായിട്ടൊരടയാളം ചെയ്തിരിക്കുന്നല്ലോ. ഇങ്ങനെ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്കണം. കാരണം അവരവിടെ പറഞ്ഞ കാര്യമെല്ലാം നമ്മൾ കേട്ടു, ഈ ഉയർത്ത് ജീവിക്കുന്ന യേശു ഞങ്ങളതിൻ്റെ സാക്ഷി. അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചത് അങ്ങനെ തന്നെയാണ്, സൗഖ്യമാക്കുവാൻ നിൻ്റെ കൈ നീട്ടുന്നതിനാലും അല്ലേ, നിൻ്റെ പുത്രനായ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനാലും. അവരുടെ ഭീഷണിയെ നോക്കണമേ. അപ്പോൾ യേശു ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആളുകൾ അത് പറയരുത്, മേലാൽ ഈ നാമത്തിൽ ഇനി സംസാരിക്കരുത്. എന്താ കാര്യം, ഇവർ മരിച്ചു പോയ ഒരാൾ ജീവിച്ചെന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ നമ്മളും പറയില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണോ? അല്ലെന്ന്. ഏയ്, അവർ ലോർഡ് ഈസ് ലിവിങ്, അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്, അവൻ ഇന്നും ജീവിക്കുന്നു, അവൻ ഒരു മാറ്റവും ഇല്ല. എന്നിട്ട് അവസാനം പറഞ്ഞു ഒരു കാര്യം കൂടെ പറഞ്ഞു, 8-ാം വാക്യത്തിൽ ഇവരെല്ലാം കണ്ടു. എല്ലാവർക്കും ഒടുവിൽ കണ്ടോ, എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെ ഉള്ള എനിക്കും പ്രത്യക്ഷനായി. പോൾ ഹിംസെൽഫ് ഈസ് എ വിറ്റ്നസ് അല്ലേ. എല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. പത്രോസിന് വെളിപ്പെട്ടത്, യാക്കോവിന് വെളിപ്പെട്ടത് അല്ലേ, 500 പേർക്ക് വെളിപ്പെട്ടത്, ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടത്, മേ ബി 13 അപ്പിയറൻസസ്, ഒരുപാട് അപ്പിയറൻസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സുവിശേഷങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയാൽ അല്ലെങ്കിൽ പഴയ നോട്ടെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആഫ്റ്റർ സം ടൈം, ഒരു ഗ്യാപ്പ് എല്ലാം കഴിഞ്ഞിട്ടാണ് ആർക്ക് പ്രത്യക്ഷപ്പെട്ടത്, പൗലോസിനെ. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറയുന്നത്, ഒടുവിൽ അകാലപ്രജ പോലെ അല്ലേ, അകാലപ്രജ പോലെ എനിക്കും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ആസ് എൻ അൺബിലീവർ പോൾ ഹാസ് സീൻ സെവറൽ തിങ്സ് അബൌട്ട് ജീസസ്. ഒരു അവിശ്വാസിയായിരുന്ന പൗലോസ് യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും ഒക്കെ നല്ല അവബോധമുള്ള ആളാണ്. പക്ഷേ ഇവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യവും, ഇവൻ മിശിഹയാണെന്നുള്ള കാര്യവും, ഇവൻ്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും ഉണ്ടെന്നുള്ള കാര്യവും അങ്ങോട്ട് സമ്മതിക്കാൻ പരീശനായ പൗലോസിന് ഒട്ടും പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ വിശ്വാസത്തെയും ഈ പ്രസംഗകരെയും ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് അദ്ദേഹം കഴിയും തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചത്. അതിന് മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രം ഉണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോഴാണ് ഒടുവിൽ അകാലപ്രജ പോലെ എനിക്കും അവൻ പ്രത്യക്ഷനായി. അങ്ങനെ പ്രത്യക്ഷനായി, അത് അവൻ്റെ ജീവിതത്തെ സമൂലമായിട്ട് മാറ്റിക്കളഞ്ഞു, റാഡിക്കൽ ചേഞ്ച്. അപ്പോൾ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടാൽ ആരും മാറിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മൾ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സുവിശേഷം പറയുമ്പോൾ ആരെ കാണണം, ഉയർത്ത തേജസ്സുള്ള കർത്താവിനെ അനുവാചകർ കാണണം, കണ്ടാൽ ജീവിതങ്ങൾ രൂപാന്തരപ്പെടും. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ കൊടുക്കുന്ന ഒരു യേശുവിനെ കണ്ടാൽ ആ സാധനങ്ങളൊക്കെ മേടിച്ചെടുക്കും എന്നുള്ളതല്ലാതെ ജീവിത രൂപാന്തരം ഉണ്ടാകുകയില്ല. ഇതെല്ലാം ഈ രൂപാന്തരം പൗലോസിന് വന്നു എന്നുള്ളത് എങ്ങനെ അറിയുന്നത്? പൗലോസ് പറയുന്നത്, എനിക്ക് ലാഭമായിരുന്നതൊക്കെ, ഈ ലോകത്തിൽ എനിക്ക് നേടാൻ കഴിഞ്ഞതൊക്കെ ഞാനിപ്പോൾ ചാണകം, ഐ കൗണ്ട് ഇറ്റ് ഡങ്, ഇതൊക്കെ ഒന്നിനും കൊള്ളാത്തൊരു സാധനമായിട്ടാണ് ഞാൻ കാണുന്നത്, അല്ലാതെ ഇതാണ് ഏറ്റവും വലുതെന്ന് ഞാൻ കാണുന്നില്ല. അങ്ങനെ പണ്ട് ഞാൻ കണ്ടിരുന്നു, പക്ഷേ യേശുവിൻ്റെ പ്രത്യക്ഷതയോടുകൂടി എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ ജീവിതശൈലിയിൽ ഒരു സമൂല, എന്നിട്ട് അദ്ദേഹം എഴുതി, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞു പോയി,
കണ്ടാലും സകലവും പുതിയതായി. എന്നെ നോക്ക്, ഞാനാണ് എൻ്റെ എക്സാമ്പിൾ. എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് എന്നെ അനുകരിക്കാം, നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാം, ഞാൻ സമ്പൂർണ്ണമായിട്ട് മാറിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടെങ്കിൽ ഒരാൾക്ക് എന്ത് വരുള്ളൂ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് സുവിശേഷത്തിൻ്റെ കാതൽ അതാണെന്ന്. സുവിശേഷത്തിൻ്റെ കാതലായ ഭാഗം, നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്നും പ്രവർത്തിക്കുന്നു, അവൻ ഇന്നും സൗഖ്യമാക്കുന്നു, അവൻ ഇന്നും പാപികളെ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. യേശു ആരെ അനുഗ്രഹിക്കുകയാലും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ എന്നോട് പണങ്ങരുത്. യേശു അനുഗ്രഹിക്കുകയും രോഗം സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ദ ബേസിക് റീസൺ ഫോർ ദ കമ്മിങ് ഓഫ് ജീസസ് ഈസ് നോട്ട് ഗിവിങ് യു മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്. ഭൗതിക അനുഗ്രഹങ്ങൾ തരാനും രോഗം മാറ്റാനുമായിട്ടല്ല യേശു വന്നത്. കാരണം അതെല്ലാം കിട്ടിയാലും നമ്മുടെ പാപത്തിന് പരിഹാരം വന്നില്ലെങ്കിൽ നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അപ്പം അത് മിസ്സൗട്ട് ചെയ്തേച്ച് ബാക്കിയെല്ലാം പറയുന്നതാണ് ശരികേട്. മറ്റു കാര്യങ്ങളൊക്കെ ദൈവക്ക് അനുഗ്രഹം തന്നാൽ തീർച്ചയായിട്ടും മേടിച്ചോണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി, ഞാൻ മേടിച്ചോളാം. അതൊന്നും കുഴപ്പമുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഞാൻ ജീവിക്കുന്നത് അനുഗ്രഹത്തിന് വേണ്ടിയല്ല. പൗലോസ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് ടു മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. നിങ്ങൾ പൗലോസിൻ്റെ ജീവിതം നോക്ക്. ഇതിന് മുമ്പ് ജീവിച്ചത് ഒരു ഉപദേശത്തിന് വേണ്ടിയായിരുന്നു. ആ ഉപദേശത്തെ സ്ഥാപിക്കാൻ കഴിയുന്നതൊക്കെ ചെയ്തു അല്ലേ? എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിരുന്നു. നൗ ഹീ ഈസ് ലിവിങ് ഫോർ എ പേഴ്സൺ, ക്രൈസ്റ്റ്. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ്, ഒരു ഉപദേശത്തിന് വേണ്ടിയല്ല. ആ ഒരു വ്യത്യാസമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്, റാഡിക്കൽ ചേഞ്ച്. അത് മാത്രമല്ല, ഇത് പ്യുവർലി ഗ്രേസ് എന്നും അദ്ദേഹം അവിടെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് ഒരവസരം കിട്ടിയതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപ. 8 മുതലുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. 15-ാം അധ്യായത്തിൽ എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി, ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പസ്തോലൻ എന്ന പേരിന് യോഗ്യനുമല്ല. ഇതെല്ലാമാണ് ഞാൻ ഇത്രയും നേരം പ്രസംഗിച്ചത്. ഓക്കെ, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. അപ്പൊ എന്നെ ഇങ്ങനെ രൂപാന്തരപ്പെടുത്തി ഇങ്ങനെ ഒരു കാര്യത്തിന് ഉപയോഗിക്കുവാൻ ദൈവം കൃപയാൽ നേരത്തെ തന്നെ പദ്ധതി ഇട്ടിരുന്നു. നമ്മളെ ഓരോരുത്തരെയും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും എഴുതാം. നമ്മളെ ഓരോരുത്തരെയും ഇതുപോലെ രൂപാന്തരപ്പെടുത്തി ഇങ്ങനെ ഒരു ദൗത്യത്തിന് ഉപയോഗിക്കുവാൻ ദൈവം പണ്ടേ പദ്ധതി ഇട്ടിരുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ആ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് കൃപ. എന്ന് വിളിക്കുന്നത് കൃപ. നമ്മളല്ലാതെ എത്രയോ പേര് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ കൃപ. അതിനെക്കുറിച്ച് പൗലോസ് പൂർണ്ണ ബോധമുള്ളവനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നിങ്ങളെക്കാളെല്ലാം അധ്വാനിച്ചിരിക്കുന്നു. നമ്മൾ രണ്ടുപേരോട് സുവിശേഷം പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്തൊരു കാര്യമാണത്, ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറയുന്നത് അതുകൊണ്ടായിരിക്കാം, ബട്ട് ദാറ്റ്സ് ഗോഡ്സ് ഗ്രേസ്. അത് ദൈവത്തിൻ്റെ കൃപ എന്നിൽ വ്യാപരിച്ചതുകൊണ്ട് എന്നെക്കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ച ഒരു കാര്യമാണ്, ഞാൻ സ്വയമായിട്ട് ചെയ്തതല്ല. എന്നാൽ ഒരുപക്ഷെ അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അതേക്കുറിച്ച് വലിയ സംശയങ്ങളോ വിവാദങ്ങളോ ഒന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാൽ 8-ാം വാക്യത്തിൽ ഈ അകാല പ്രജ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ. മലയാളത്തിലെ അകാല പ്രജ ഒരു ഒരു ഒരാശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഇഫ് യു റീഡ് ദി ഇംഗ്ലീഷ് ബൈബിൾ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ. എന്താണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്? ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. മീ ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം, വിച്ച് മീൻസ് കൃത്യസമയത്ത്. അകാലപ്രജ എന്ന് പറഞ്ഞാൽ കാലം കെട്ട് പറ്റാതൊന്നല്ല. ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, കാലക്കേടിന് മാസം തികയാതെ ഇടയ്ക്ക് വെച്ച് ചാവിള്ളയെ പോലെ, അല്ലെങ്കിൽ പിന്നെ ഇൻക്യുബേറ്ററിലൊക്കെ വെച്ച് തട്ടിക്കൂട്ടി കൊണ്ടുവന്നൊരു, അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള ഒരു പ്രജ എന്നുള്ള അർത്ഥമല്ല. ചിലപ്പോൾ അകാലപ്രജ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ധാരണ, ഒരു പഴയ മലയാള പദമായതുകൊണ്ട്. എന്നാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കൃത്യ ദൈവത്തിന് സമയം തെറ്റുകയല്ല. മറ്റവർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടപ്പോഴല്ല എനിക്ക് പ്രത്യക്ഷപ്പെട്ടത്. എനിക്ക് പ്രത്യക്ഷപ്പെടാനൊരു കൃത്യസമയം ഉണ്ടായിരുന്നു. ആ കൃത്യസമയത്ത് എനിക്ക് അവൻ പ്രത്യക്ഷനായി. അകാല ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം, എനിക്ക് നിശ്ചയിച്ചിരുന്ന കൃത്യസമയത്ത്. നമ്മൾ ഇപ്പോൾ എന്താ സിസേറിനൊക്കെ നടത്തി ഗൈനക്കോളജിസ്റ്റുകൾ ചോദിക്കും, നിങ്ങൾക്ക് പ്രത്യേക ഡേറ്റ് ഉണ്ടോ, പ്രത്യേക ഡേ ഉണ്ടോ, പ്രത്യേക നാളുണ്ടോ, അപ്പോൾ ഇതങ്ങ് നടത്തിയേക്കാന്ന് പറയും. അങ്ങനെയൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ? പലരും അതിനകത്ത് താല്പര്യമുള്ളവരുമാണ്. എന്നാൽ പൗലോസ് പറയുന്നത് ഇതൊക്കെ ദൈവത്തിൻ്റെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കൃത്യതയോടെ തീരുമാനിക്കുന്നത് ആരാണ്? ദൈവമാണ്. അതിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ റോമാലേഖനം പഠിച്ച സമയത്ത് നിങ്ങൾ റിവൈൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ പൗലോസ് ഒരു മോഡലാണെന്ന് പല സ്ഥലത്ത് പൗലോസ് പറയുന്നുണ്ട്.
പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ, റോമാലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഞാനും ഐ പോൾ എന്നൊരു പ്രയോഗം അവിടെയുണ്ട്. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ പൗലോസ് ഒരു മോഡലാണെന്ന് അന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് മുഴുവൻ എനിക്ക് പ്രസംഗിക്കാൻ സമയമില്ല. പതിനൊന്നിൻ്റെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലിനല്ലയോ? ഞാനും അന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് പതിനൊന്നാം അധ്യായത്തിൻ്റെ ആ പ്രസംഗം ഒന്ന് കേട്ടാൽ അവിടുത്തെ ആ ഞാനും എന്നുള്ള പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഗ്രഹിക്കാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ കൊണ്ടുവരികയാണ്, അതുകൊണ്ട് നിങ്ങൾ കാണണം. അതായത് കർത്താവായ യേശു ക്രിസ്തു ഇനിയും പ്രത്യക്ഷപ്പെടാൻ പോകുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഇനിയും പ്രത്യക്ഷപ്പെടും. അവൻ പ്രത്യക്ഷനായിരുന്നു, ഉയർത്തെഴുന്നേറ്റു, എന്നാൽ ഇനിയും അവൻ പ്രത്യക്ഷപ്പെടാൻ പോകും. പ്രത്യക്ഷപ്പെടുമ്പോൾ ഇസ്രായേലിന് പ്രത്യക്ഷപ്പെടുന്നത് ഇൻഡ്യൂറ്റായി, ഒരു പ്രത്യേക സമയത്ത് മാത്രമേ ഇസ്രായേലിന് പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അതാണ്, അതിനാണ് പൗലോസിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള സഭയ്ക്ക് അതാണ് ഈ ഒന്നാം പുനരുദ്ധാനം, അതൊക്കെ പറയാൻ പോണത്. ഒന്നാം പുനരുദ്ധാനം, രണ്ടാം പുനരുദ്ധാനം അല്ലേ, കർത്താവിൻ്റെ മടങ്ങി വരവ്, ആയിരം ആണ്ട് വാഴ്ച, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എന്ന് പറഞ്ഞാൽ ആരാ ഉയർത്തെഴുന്നേൽക്കുന്നത്? സഭയാണ്. ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ അംഗങ്ങളായി മരിച്ചുപോയവരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനോടുകൂടി ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യമോ? ഇസ്രായേല് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അത് ഇൻ ഡ്യൂ ടൈം ഹി വിൽ കം ടു ദി എർത്ത്. ആകാശമേഘങ്ങളിലേക്ക് നമ്മളെ ശേഖരിച്ചതെങ്കിൽ ഇൻ ഡ്യൂ ടൈം, ആഫ്റ്റർ സം ടൈം, മഹോപദ്രവം കഴിഞ്ഞിട്ട് തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിനായിട്ട് വരുമ്പോഴാണ് ആരെ രക്ഷിക്കുന്നത്? ഇസ്രായേലിനെ രക്ഷിക്കുന്നത്. സോ ഇൻ ഡ്യൂ ടൈം, അറ്റ് ദി അപ്രോപ്രിയേറ്റ് ടൈം, ഹി വിൽ കം ആൻഡ് സേവ് ഇസ്രായേൽ ഓൾസോ. അങ്ങനെ ഇസ്രായേലും ജാതികളും എല്ലാം കൂടെ ഒരുമിച്ചാണ് അവൻ്റെ കൂടെ നിത്യതയിൽ ഉയർക്കപ്പെട്ട തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ വസിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൂചന ഇവിടെ കിടപ്പുണ്ട്. പൗലോസിന് പ്രത്യക്ഷപ്പെട്ടതിലും പൗലോസ് ഈ സുവിശേഷം പറഞ്ഞതിലും ഒക്കെ കിടപ്പുണ്ട്. കാരണം പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് സംഭവിച്ചതൊക്കെ ഒരു ദൃഷ്ടാന്തം. ഒന്ന് തിമോത്തി 1:16, ഞാനിതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്, ഒരു മോഡലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 1 Timothy 1:15 നമ്മൾ നേരത്തെ വായിച്ചായിരുന്നു. 15:16 കൂടെ ചേർത്ത് വായിച്ചോളൂ. ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിക്കുവാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന്. ദൃഷ്ടാന്തം എന്നിൽ കാണിക്കേണ്ടതിന്, മോഡൽ ഇൻ മീ, ഐ എം എൻ എക്സാമ്പിൾ. എന്നെ ഇസ്രായേൽ മക്കളുടെ മാനസാന്തരത്തിൻ്റെ ഒരു ദൃഷ്ടാന്തം, ഒരു മോഡൽ. അപ്പോൾ എന്നെ കണ്ട് നിങ്ങൾ ഇസ്രായേൽ മക്കളെ എങ്ങനെയാണ് ദൈവം വിടുവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചോണമെന്നാണ് പറഞ്ഞത്. അത് കൂടുതൽ പഠിക്കണമെങ്കിൽ സക്കരിയ പ്രവചനം കൂടെ പഠിക്കണം. പക്ഷേ ഐ ഹാവ് എക്സ്പ്ലെയിൻ ദിസ് ഇൻ റോമൻസ്, റോമലേഖനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് എല്ലാ ലേഖനത്തിലും എക്സ്പ്ലെയിൻ ചെയ്താൽ ലേഖനങ്ങളുടെ പഠനം തീരുകയല്ല. അതുകൊണ്ട് എന്താ, നോട്ട് എഴുതുന്ന ആളുകൾ ആ ബുക്കിൽ എഴുതി വെച്ചാൽ മതി, സി നോട്ട്സ് ഫോർ റോമൻസ് ചാപ്റ്റർ 11. യൂട്യൂബ് മടിയന്മാരും എഴുതാത്തവരുമായിട്ടുള്ള ആളുകൾ, യൂട്യൂബ് മാത്രം കാണുന്ന ആളുകളൊന്ന് റീവൈൻഡ് ചെയ്തിട്ട് എങ്ങോട്ട് പോയാൽ മതി. യൂട്യൂബിൽ പോയിട്ട് റോമലേഖനം 11 ക്ലാസ് കണ്ടാൽ മതി. അവിടെ ഈ കാര്യങ്ങൾ ഞാൻ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഞാനും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പിടികിട്ടും. അതുകൊണ്ടാണ് അകാലപ്രജ എന്ന് പറഞ്ഞത്. അതായത് എനിക്ക് വെളിപ്പെടാനൊരു പ്രത്യേക സമയമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഭയ്ക്ക് വെളിപ്പെടാനൊരു സമയമുണ്ട്, ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടാൻ വേറൊരു സമയമുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടേണ്ട സമയത്ത് വെളിപ്പെടുമ്പോൾ മാത്രമേ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കി ഞങ്ങളെ രക്ഷിക്കണമെന്ന് വിളിക്കുകയുള്ളൂ. വെളിപ്പെട്ടെങ്കിലേ അത് വിളിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വെളിപ്പെടാനൊരു ടൈമുണ്ട്. പൗലോസിന് വെളിപ്പെട്ടപ്പോഴാണ് അവൻ കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചത്. അതുവരെ ചോദിച്ചില്ല. അതുവരെ കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നു, കർത്താവ് പല കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ പൗലോസിനെ ഒരിക്കലും വിളിക്കാൻ പറ്റിയില്ല, തോന്നിയില്ല, ആ ചിന്തയുണ്ടായില്ല. പക്ഷെ വിളിക്കാൻ തോന്നിയത് കർത്താവ് അവന് വെളിപ്പെട്ടപ്പോഴാണ്. എപ്പോഴാണ് വെളിപ്പെട്ടത്? അകാലപ്രജ, ഇൻ ഡ്യൂ ടൈം. അതിന് ദൈവം നിശ്ചയിച്ച ഒരു സമയമുണ്ട്. നമ്മൾ ചിലപ്പോൾ ചിലരോടൊക്കെ സുവിശേഷം പറഞ്ഞേച്ച് അവർ മാനസാന്തരപ്പെടാത്തപ്പോൾ നമ്മൾ പറയില്ല, ഒരു സമയമുണ്ടടാ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. സമയം ശലോമോനും പറഞ്ഞിട്ടുണ്ട്. അപ്പം സമയമാകുമ്പോൾ ശരിയായിക്കോളൂ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയില്ല. ദർ ഇസ് ട്രൂ, ദർ ഇസ് എ ടൈം, ദർ ഇസ് എൻ അപ്പോയിൻറ്റഡ്
ദേർ ഇസ് എ ഡ്യൂ ടൈം ഫോർ എവറിത്തിങ്. എല്ലാത്തിനും ഒരു നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. അപ്പം എനിക്ക് നിശ്ചയിക്കപ്പെട്ട സമയം എന്ന് പൗലോസ് പറയുന്നത് തൻ്റെ വ്യക്തിപരമായ രക്ഷയെക്കുറിച്ച് മാത്രമല്ല ഇസ്രായേലിൻ്റെ രക്ഷയെക്കുറിച്ചും കൂടിയാണ്. വളരെ കണക്റ്റഡ് ആണ് ഈ ഉയർപ്പിനെക്കുറിച്ചുള്ള പഠനം എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പൗലോസ് പറഞ്ഞപ്പം കൊരിന്തിലുള്ള പൗലോസിൻ്റെ വായനക്കാർ, അനുവാചകർ, സഭയിലുള്ള ആളുകളൊക്കെ ചിലപ്പം പറഞ്ഞു കാണും, ആ ഇങ്ങനെയൊക്കെയാണെങ്കിൽ യേശു ഉയർത്തുമെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഇത്രയും തെളിവുകളിങ്ങ് നിരത്തിയില്ലേ? നിങ്ങൾ വിശ്വസിച്ച സുവിശേഷം, തിരുവെഴുത്തുകൾ, അവൻ കുറേ ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടു, സാക്ഷികൾ, ഇതൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ യേശു ഉയർത്തെഴുന്നേറ്റുമെന്ന് സമ്മതിക്കുന്നു എന്ന് അവർ പറഞ്ഞു കാണും എന്ന് ഞാനിന്ന് മനസ്സിൽ കാണുകയാണ്. അപ്പോൾ പൗലോസ് പറഞ്ഞാണ്, ശരി ശരി ശരി, എനിക്കൊരു കാര്യം കൂടെ പറയാറുണ്ട്, നിങ്ങളത് സമ്മതിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു അടുത്ത കാര്യം പറയാനുണ്ട്. എന്താണത്? അവൻ ഉയർത്തെങ്കിൽ നമ്മളും ഉയർക്കും. അവൻ ഉയർത്തെങ്കിൽ നമ്മളും ഉയർക്കും. ഇഫ് യു ബിലീവ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് റോസ് ഫ്രം ദ ഡെഡ്, ഓൾ ദ ഡെഡ് വിൽ ബി റിസറക്റ്റഡ്. മരിച്ചവരെല്ലാവരും അക്ഷയരായി ഉയർക്കും. ഇതൊരു പൊതു തത്വം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. യേശു ഉയർത്തെങ്കിൽ മാനവജാതി മുഴുവൻ ഉയർക്കും. എന്താ പൗലോസ് അതിൻ്റെ ലോജിക് എന്ന് തിരിച്ചു ചോദിച്ചാൽ പൗലോസ് അതിൻ്റെ ലോജിക് ഇങ്ങനെ പറഞ്ഞു തരും. അതെന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. എല്ലാ അർത്ഥത്തിലും അവൻ മനുഷ്യനായിരുന്നു, എല്ലാ അർത്ഥത്തിലും അവൻ ദൈവമായിരുന്നു, എല്ലാ അർത്ഥത്തിലും അവൻ മനുഷ്യനുമായിരുന്നു. ആൻഡ് ഹി എക്സ്പീരിയൻസ്ഡ് എവ്രിതിങ് ദാറ്റ് വി ഓൾ എക്സ്പീരിയൻസ്. നമ്മൾ അനുഭവിക്കുന്നതെല്ലാം അവൻ അനുഭവിച്ചു. ബട്ട് ഹി നെവർ സിൻ. സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു, യെറ്റ് വിത്തൗട്ട് സിൻ. എങ്കിലും അവൻ എന്ത് ചെയ്തില്ല? പാപം ചെയ്തില്ല. എന്തിനാ അങ്ങനെ? നമുക്ക് എബ്രായ ലേഖനം 4:15 പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യം. ബാക്കി അങ്ങ് വിട്ടാലും തിരക്കേടില്ല ഈ കാര്യം മനസ്സിലാക്കാനായിട്ട്. ആ ബാക്കി എങ്ങനെയാണ്? പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യം. അപ്പോൾ യേശുവും നമ്മളും തമ്മിൽ ആകെയുള്ളൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഹി വാസ് സിൻലെസ്, വി ആർ സിൻഫുൾ. ബാക്കി എല്ലാ കാര്യത്തിലും വി ആർ ദ സെയിം. നമുക്ക് സംഭവിച്ച എല്ലാം കർത്താവിനും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഹി റിസറക്റ്റഡ്, നിങ്ങളിപ്പോൾ റിസറക്ഷനൊക്കെ വിട്ടെന്ന് തോന്നുന്നു. ഇഫ് ഹി റിസറക്റ്റഡ് ആ യു, അതാണ് പോയിൻ്റ്. അപ്പം സകലത്തിലും പാപം ഒഴികെ നമ്മളും കർത്താവും തമ്മിൽ എല്ലാത്തിലും ഒരുപോലെയാണ്. പാപത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ യേശു വന്നതിനാ നമുക്ക് പാപത്തിന് പരിഹാരം ഉണ്ടാക്കി തന്ന് അവൻ ഉയർത്ത് എങ്ങോട്ട് പോയോ അങ്ങോട്ട് നമ്മളെയും കൊണ്ടുപോകാനായിട്ട്. ഇനി അങ്ങനെ അല്ലെങ്കിലും നിങ്ങൾ ഉയർക്കും, എങ്ങോട്ട് പോകാനാണെങ്കിലും ഉയർക്കും. ഒന്നാമത് ഉയർക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുണ്ടെങ്കിൽ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. പിന്നെയുണ്ട് പുനരുദ്ധാനം. അപ്പോൾ നമുക്ക് പൂരിപ്പിക്കാം, രണ്ടാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യം കെട്ടവനും അശുദ്ധനുമാകുന്നു. അല്ലെ? അങ്ങനെയല്ലേ പൂരിപ്പിക്കാൻ പറ്റുള്ളൂ? ഭാഗ്യം കെട്ടവനും അശുദ്ധനുമാണ്. അപ്പോൾ അത് അശുദ്ധന്മാർക്കുള്ള സ്ഥലത്തേക്ക് പോകേണ്ടി വരും. ബട്ട് ദർ ഇസ് എ റിസറക്ഷൻ. ഏതാണെങ്കിലും കാര്യം എങ്ങനെയാണെങ്കിലും എന്തുണ്ട്? ഒരു ഉയർപ്പ് ഉണ്ട്. മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. മരിച്ചവർ, യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ മരിച്ചവർക്കും എന്തുണ്ട്? പുനരുദ്ധാനം ഉണ്ട്. അപ്പം എന്നിട്ട് ഇനി പൗലോസ് പറയുകയാണ്, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. 12:12 ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ലോജിക്കൽ ആർഗ്യുമെന്റ് ആണ്. അങ്ങനെ മരിച്ചവരാരും ഉയർത്തെഴുന്നേൽക്കുന്നില്ലെങ്കിൽ ക്രിസ്തു മാത്രം ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന്? അങ്ങനെ അവനും മനുഷ്യനായിരുന്നു, അവനും ഉയർത്തിട്ടില്ല. നിങ്ങൾ അതിനുള്ള ആർജവം വേണമെന്ന് അല്ല. യേശു ഉയർത്തുക, ഞങ്ങൾ ഉയർത്തുകയില്ല എന്ന് പറയാൻ പറ്റുകയില്ല. അവൻ ഉയർത്തെങ്കിൽ നാം ഉയർക്കും. ഓക്കെ, അടുത്തത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ എന്താ പ്രസംഗിക്കുന്നത്? സുവിശേഷം. സുവിശേഷ പ്രസംഗം വ്യർത്ഥമാണെന്ന്. കാരണം സുവിശേഷ പ്രസംഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പ്രസംഗിക്കുന്ന കാര്യം എന്താണ്? പാപത്തിന് പരിഹാരം ഉണ്ടാക്കി പാപരഹിതനായ ദൈവത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ബന്ധം തരാനാണ് യേശു വന്നത്. അതല്ലേ സുവിശേഷത്തിൽ പ്രസംഗിക്കുന്നത്? നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്ന എനിക്ക് മനസ്സിലായി. ഞങ്ങൾ അങ്ങനെ കേട്ടു. അതല്ലേ പ്രസംഗിക്കേണ്ടത് എന്ന് ഞാൻ ചോദിക്കാം. അതല്ലേ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും മിണ്ടിയില്ല. അപ്പം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, അതല്ലേ പ്രസംഗിക്കേണ്ടത്? യെസ്, അതാണ് പ്രസംഗിക്കേണ്ടത്. അതായത് യേശു വന്നത്, അത് പണ്ടത്തെ സുവിശേഷ പ്രസംഗത്തിൻ്റെ നോട്ടീസ് വല്ലതും ആരെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു, യേശു പാപികളെ രക്ഷിക്കുന്നു. ഒന്നാമത് അതാണ് അടിച്ചിരുന്നത്, രോഗികളെ. ഇപ്പം അങ്ങനെ ഒരു നോട്ടീസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇപ്പം നമ്മൾ എഴുതുന്നത്, യേശു അനുഗ്രഹിക്കുന്നു,
പേരൊക്കെ തന്നെ നമ്മൾ മാറ്റി. സുവിശേഷമാവുന്നൊരു യോഗമേ ഇല്ല. ആത്മമാരി, സംഗീത വിരുന്ന്, ഇങ്ങനെയൊക്കെ ഞാൻ കാണുന്നത്. അപ്പം സംഗീതത്തിൻ്റെ വിരുന്ന് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് പോകാം, ആത്മമാരി പെയ്യുന്ന സ്ഥലത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. ബട്ട് അവിടെ പാപികളാരും ഇല്ലല്ലോ. ഉണ്ടോ പാപികളാരെങ്കിലും ഉണ്ടോ? പാപം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ മോശം സാധനം. ഒരാളെ പാപി എന്നൊക്കെ വിളിക്കാനുള്ള ആർജവം സാറിനൊക്കെ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു കളയും. പിന്നെ പാപം ചെയ്യാത്ത ആരാ ഉള്ള സാർ? വല്ല അന്യഗ്രഹ ജീവിയാണോ? അപ്പോൾ ഇതൊന്നും നമുക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത കാരണം വി ആർ സൈലൻ്റ് അബൌട്ട് സിൻ. ആൻഡ് ദാറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് സ്ട്രാറ്റജി ഓഫ് സൈറ്റൻ. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് പാപം മറച്ചു വെച്ചിട്ട് കുഴപ്പമില്ല മക്കളെ, എല്ലാം നന്നാണ്, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് അല്ലേ അങ്ങ് ആളുകളെ സുഖപ്പെടുത്തി വിടുന്ന ഒരു അത്. ഇതൊക്കെ അർത്ഥരഹിതമാണെന്നാണ് എത്ര ധൈര്യമായിട്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ വ്യർത്ഥം. ഒരു ചുമ്മാ സമയം മെനക്കെടുത്താതെ വേറെ പണിക്ക് പോകാൻ, കപ്പയ്ക്ക് കളയ്ക്കാൻ പോകാൻ. ബെറ്റർ യു ഗോ വർക്ക് ആൻഡ് ഏൺ സം മണി. എന്തിനു വെറുതെ മനുഷ്യരുടെ സമയം നിങ്ങളുടെ സമയം കളയുന്നത്? യെസ് ഐ എം വെരി സിൻസിയർ അബൌട്ട് ഇറ്റ്. നമ്മൾ വെറുതെ സുവിശേഷ വേലയെന്നും പറഞ്ഞ് അവസാനം ഒരു ദിവസത്തിൻ്റെ കണക്ക് ദൈവത്തിന് കൊടുക്കണം, അന്ന് പണിയും കിട്ടും. അതിന് നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആത്മാർത്ഥമായിട്ട് വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് നിങ്ങൾ ജീവിച്ചാൽ. അതുകൊണ്ട് നിങ്ങളുടെ സുവിശേഷം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. വായിക്കാം, ക്രിസ്തു ഉയർത്തിയിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിയിട്ടില്ല, ക്രിസ്തു ഉയർത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. നിങ്ങൾ ഇപ്പോഴും എവിടെ ഇരിക്കുന്നു? അതാണ് ഈ തെറ്റായ സുവിശേഷം കേൾക്കുന്നവരുടെ പ്രോബ്ലം ആണത്. അവരെവിടെ ഇരിക്കുന്നു? അവരുടെ പാപത്തിന് ഇന്നും എന്ത് വന്നിട്ടില്ല? പരിഹാരം വന്നിട്ടില്ല. നിങ്ങൾ ഇന്നും നിങ്ങളുടെ കാരണം പാപങ്ങൾ പരിഹരിക്കുന്ന ഒരു യേശുവിനെ കുറിച്ച് ഇന്നും നിങ്ങൾ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു യേശുവിനെ പ്രസംഗിക്കുന്നില്ല, അങ്ങനെ ഒരു യേശുവിനെ കുറിച്ച് കേൾക്കുന്നില്ല. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങളെ പ്രകോപിപ്പിച്ചു എന്ന് എനിക്കറിയാൻ പാടില്ല. എന്താ വല്ല കപ്പയ്ക്ക് കളയ്ക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതെന്താന്ന് ചോദിച്ചാൽ കപ്പയ്ക്ക് കളയ്ക്കാൻ പോയ കണക്ക് കുറച്ച് പറഞ്ഞാൽ മതി കർത്താവിനോട്. ഏ സീരിയസ്, ദാറ്റ് സിമ്പിൾ. ഇത്രയും ആളുകളെ വഴിതെറ്റിച്ചാൽ നിങ്ങളെങ്ങനെ തെറ്റി ഒഴിയും? ഹൗ വിൽ യു അക്കൗണ്ട് ബിഫോർ ഗോഡ്? ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നമ്മൾ സാധാരണ വല്ല ജോലിക്കൊക്കെ പോയാൽ അത്രയും കുഴപ്പമുണ്ടാകുകയല്ല. ഈ ദൈവ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ഈ ശുശ്രൂഷയ്ക്ക് തന്നെ ചാടിക്കയറി വന്ന് തന്നെ തോന്നിയ പോലെ ചെയ്യുന്നില്ല. അവർക്കൊക്കെ വരുന്ന കൊടുമേറിയ ശിക്ഷാവിധി വളരെ, ഞാൻ എന്നെ സ്വയനീതീകരിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് ആരും കരുതരുത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തന് ഇങ്ങനെ ഒരു സുവിശേഷം മാത്രമേ പ്രസംഗിക്കുവാൻ കഴിയുകയുള്ളൂ. ആളുകളെ സുഖിപ്പിക്കുന്ന, ആളുകളെ രസിപ്പിക്കുന്ന, എനിക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു സുവിശേഷം വേദപുസ്തകത്തിൽ ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരണം. അതുകൊണ്ട് നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ ഇരിക്കുന്നു. ദ ഗോസ്പൽ ഈസ് ദ മെസ്സേജ് ഓഫ് ഗോഡ് വിച്ച് ടേക്സ് യു ഔട്ട് ഓഫ് സിൻ. സുവിശേഷം എന്നതാ? നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് പാപരഹിതമായ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ദിവ്യ സന്ദേശമാണ് സുവിശേഷം. അതുകൊണ്ടാണ് അതിനെ സുവിശേഷം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അതിനകത്തൊരു ട്രാൻസ്ഫോമിങ് പവർ ഉള്ളത്. സുവിശേഷം ദൈവശക്തിയാകുന്നത് കൊണ്ടാണ്. ഓൺലി ഗോഡ് ക്യാൻ ടേക്ക് യു ഔട്ട് ഓഫ് സിൻ. പാപത്തിൽ നിങ്ങളെ എടുത്ത്, അല്ലേ പാട്ടുകാരൻ, പാപത്തിൽ തന്നെ കോരിയെടുത്ത്, അങ്ങനെ കോരിയെടുത്ത് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അത് അദൃശ്യമായ ഉയർത്തെഴുന്നേറ്റ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാതെ പ്രസംഗിക്കുന്നു, നിങ്ങൾ ചുമ്മാതെ വിശ്വസിക്കുന്നു, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ ഇരിക്കുന്നു. അത് വലിയ ഗൗരവമായിട്ടുള്ള ഒരു അപകടകരമായിട്ടുള്ളൊരു മേഖലയാണ് എന്ന് പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 19-ാം വാക്യത്തിലെ പറഞ്ഞത്, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ. 19-ാം വാക്യം, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യർത്ഥ ജീവിതമാണ്, മീനിങ്ലെസ് ലൈഫ്. യു ബി സിൻസിയർ എന്നാണ് പൗലോസ് പറയുന്നത്. ഇത് വ്യർത്ഥ ജീവിതമാണെങ്കിൽ പിന്നെ ഇത് വിട്ടിട്ട് നിങ്ങൾ ഒരു ഗുണമുള്ള ജീവിതത്തിലേക്ക്
പോകണം. ഏതായാലും നിങ്ങളാരും അങ്ങനത്തെ ആളുകളല്ലെന്ന് വിചാരിച്ചാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ അതുകൊണ്ടാണ് താഴെ പറഞ്ഞത്, നിങ്ങളുടെ പ്രയത്നങ്ങളൊന്നും കർത്താവിൽ വ്യർത്ഥമല്ല. ഈ ഒരു കൺവിക്ഷൻ നമുക്ക് വേണം. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം. നിങ്ങളാരും നാളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വേറെ പണികൾക്ക് പോകുന്നത് കാണാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ അർത്ഥം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദ കൺക്ലൂഷൻ? ഈ 19 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ വാട്ട് ഈസ് പോൾ കൺക്ലൂഡിങ്? പോൾ കൺക്ലൂഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വൈ യു ആർ എ ക്രിസ്ത്യൻ? ഇതാണ് ചോദ്യം. വൈ ബി എ ക്രിസ്ത്യൻ? ഒരു ക്രിസ്ത്യാനിയാകുക, ഒരു വിശ്വാസിയാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു വിശ്വാസി ആകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ക്രിസ്തു അകത്ത് വരിക, അങ്ങനെയൊക്കെ കുറേ കാര്യം ജിമിക്സൊക്കെ പറയും. എന്നാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ ലോക ജീവിതത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഈ ലോക ജീവിതത്തിൽ നിങ്ങൾക്ക് കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക്, പൗലോസ് പറഞ്ഞു, നാം അനേകം കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ. എന്താ കാര്യം? നിങ്ങൾ ലോകത്തോട് ചേരുന്നില്ല, ലോകത്തെ അംഗീകരിക്കുന്നില്ല. പാടുന്ന തന്നെ, ലോകം എനിക്കു വേണ്ട, ലോകത്തിൻ ഇമ്പം വേണ്ട, പോകേണം യേശുവിൻ, പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? പാതയെ നോക്കി അല്ലേ, അങ്ങനെയല്ലേ പാടുന്നത്? ആ അപ്പം ലോകം വേണ്ട, ലോകത്തിൽ ഇരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ലോകം നിങ്ങളെ പകയ്ക്കും പീഡിപ്പിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിന്ന് ഇവരെ എടുക്കണമെന്നല്ല, ഇവരെ ലോകത്തിൽ ഇരുന്നോട്ടെ, പക്ഷെ അവർ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം. ആ സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. നിങ്ങൾ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരായിട്ട് ജീവിക്കുമ്പോൾ, പാപരഹിതമായൊരു ജീവിതം നയിക്കുമ്പോൾ, ദ വേൾഡ് വിൽ കീപ് യു അണ്ടർ സഫറിങ്. പലതരത്തിലുള്ള പീഡനങ്ങൾ ലോകം നമ്മുടെ മേൽ ഏർപ്പെടുത്തും. അപ്പോഴും നമ്മളത് സഹിക്കുന്ന എന്തിൻ്റെ എന്ത് കാര്യത്തിലാണ്? അവൻ കൂടെ സഹിച്ചെങ്കിലേ കൂടെ വാഴുകയുള്ളൂ. വി ഹാവ് എ ഹോപ്പ് ദാറ്റ് കഷ്ടങ്ങൾ സാരമില്ല. വേറൊരു പാട്ട് കയറുമ്പോൾ, കണ്ണുനീർ സാരമില്ല. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നൊടി നേരത്തേക്കുള്ള ഈ കഷ്ടമൊക്കെ, തേജസ്സിൻ്റെ ഒരു നിത്യ ഘനം അതെപ്പോഴാണ് കിട്ടുന്നത്? ഒന്നുകിൽ നിങ്ങൾ രൂപാന്തരപ്പെടണം, അല്ലെങ്കിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് നിങ്ങളെ ചേർക്കാൻ വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലോക ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, ബട്ട് വി ഹാവ് എ ഫ്യൂച്ചർ ഗ്ലോറി. വി ആർ ആൻറ്റിസിപ്പേറ്റിംഗ് എ ഫ്യൂച്ചർ ഗ്ലോറി അല്ലേ? ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ, നമുക്ക് ഭാഗ്യകരമായ ഒരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ പോവുകയാണ്, ഒരുക്കിയാൽ പിന്നെ നിങ്ങൾ എൻ്റെ അടുക്കൽ. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ക്യാൻ യു ടെൽ മീ അബൌട്ട് എനി പൊളിറ്റിക്കൽ, എനി റിലിജിയസ് എനി സോഷ്യൽ ലീഡർ ഹു ഓഫേർഡ് ദാറ്റ്? ഞാൻ സ്ഥലം ഒരുക്കിയിട്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർക്കും, ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരും. അങ്ങനെ വരുമെന്നുള്ളതിൻ്റെ ഉറപ്പായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റും നമ്മളുടെ അടുക്കൽ നിൽക്കുന്ന ഒരു കർത്താവിനെ, ഒരു നേതാവിനെ ആരെങ്കിലും ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? എക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ യഥാർത്ഥ സുവിശേഷത്തിലേക്ക് വരുന്ന ആളുകൾക്കൊരു ഹോപ്പ് ഓഫ് ഗ്ലോറി. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തില്ല, അധികം നല്ലതിനെ, സ്വർഗീയമായതിനെയാണ്. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. സോ വി ഹാവ് എ ഗ്ലോറിയസ് ഹോപ്പ്. നമുക്ക് ഇല്ലാത്ത ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാകട്ടെ, നമുക്ക് ഭാഗ്യകരമായ ഒരു പ്രത്യാശ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രത്യാശയുണ്ട്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ വി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം അകത്ത് കയറിയ ഒരാൾക്ക് കഷ്ടതയെക്കുറിച്ചൊരു പേടിയില്ല, കഷ്ടതയെക്കുറിച്ചൊരു ആവലാതിയില്ല. ഉണ്ടോ? കഷ്ടത വേണ്ട, കഷ്ടത വരാൻ പാടില്ല, എൻ്റെ ജീവിതം പട്ടുമത്തെയായിരിക്കും എന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. പൗലോസിന് അങ്ങനെ ആയിരുന്നില്ല, അപ്പോസ്തലന്മാർക്ക് ആരും അങ്ങനെ ആയിരുന്നില്ല, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല, അവരെ ലോകം അവർക്ക് പൂമാലയൊന്നും കൊടുത്തില്ല, അവരുടെ കഴുത്ത് വെട്ടിക്കളഞ്ഞു, അവർ പിന്മാറിയില്ല. അതിൻ്റെ കാര്യം എന്താ? അവർക്കറിയാം ഞങ്ങൾക്ക് ശോഭനമായ തേജസ്സുള്ള ഒരു ഭാവിയുണ്ട്, ഇവിടെ സാഹിക്കുന്നെങ്കിൽ ഞങ്ങൾ അവൻ്റെ കൂടെ വാഴും. ഈ ഹോപ്പ് നമുക്ക് ഉണ്ട്, ഉണ്ടാകണം. ഉണ്ടെങ്കിൽ, അത് ഉയർപ്പുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റിസറക്ഷൻ ഈസ് നോട്ട് ഓൺലി ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഉയർപ്പ് പ്രാധാന്യമേറിയതാണെന്നല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ, നമ്മൾ ഉയർക്കുന്നില്ല എങ്കിൽ വിശ്വാസം വ്യർത്ഥം അല്ലേ? പ്രസംഗം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ ഇരിക്കുന്നു. ഓൾ വി ബിലീവ് ഹിഞ്ചസ് ഓൺ റിസറക്ഷൻ. നമ്മൾ വിശ്വസിക്കുന്നതെല്ലാം ഉയർപ്പിൽ തൂങ്ങിയാണ് നിൽക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിപ്പിച്ചോട്ടെ, ഇതാണെന്നറിയാനായിട്ട്. നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന് പല പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് നീതീകരണം പ്രാപിച്ചെന്ന് പറയും, മറ്റൊന്ന് പുതുതായി ജനിച്ചെന്ന് പറയും, മറ്റൊന്ന് രക്ഷിക്കപ്പെട്ടെന്ന് പറയും. ഇനി രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ന്യായവിധി ഉണ്ടെന്ന് പറയും. പറയുമോ? കേട്ടിട്ടില്ലേ? രക്ഷയില്ലെങ്കിൽ ശിക്ഷ, ന്യായവിധി. പിന്നെ രക്ഷിക്കപ്പെടുക എന്ന് പറയും,
നീതീകരിക്കപ്പെടുക എന്ന് പറയും, പുതുജീവൻ പ്രാപിക്കുക എന്ന് പറയും. ഇതും ഉയർപ്പുമായിട്ട്, ഈ പറഞ്ഞ നാല് കാര്യങ്ങളും ഉയർപ്പുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഉണ്ട്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. റോമലേഖനം 4:24 24-25 വാക്യങ്ങൾ. നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു. നീതീകരണം, ഉയർപ്പ്, കണക്ഷൻ. നീതീകരണം, ഉയർപ്പ്. രണ്ടാമത്തെ കാര്യം, 1 പത്രോസ് 1:3-4 വാക്യങ്ങൾ. 1 പീറ്റർ 1:3-4. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നീണ്ട സെന്റൻസ് ആയിരുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണക്ട് ചെയ്താൽ പുനരുദ്ധാനത്താൽ ഇടയ്ക്കത്തെ അഡ്ജക്റ്റീവ്സ് എല്ലാം കളഞ്ഞാൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. റീബർത്ത്, ന്യൂ ബർത്ത് ഈസ് ഡ്യൂ ടു റിസറക്ഷൻ. ജസ്റ്റിഫിക്കേഷൻ ഈസ് ഡ്യൂ ടു റിസറക്ഷൻ. നിങ്ങളുടെ നീതീകരണം ഉയർപ്പിനാലാണ്, നിങ്ങളുടെ പുതുജനനം ഉയർപ്പിനാലാണ്. വീണ്ടും നമുക്ക് വായിക്കാം 1 പത്രോസ് 3:21. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ. യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. പുനരുദ്ധാനത്താൽ രക്ഷ, പുനരുദ്ധാനത്താൽ രക്ഷ, പുനരുദ്ധാനത്താൽ പുതുജന്മം, പുനരുദ്ധാനത്താൽ നീതീകരണം. സോ യുവർ സാൽവേഷൻ ഹിഞ്ചസ് ഓൺ റിസറക്ഷൻ. യേശു ഉയർത്തെഴുന്നേറ്റതിലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, അതിലാണ് നാം രക്ഷപ്പെടുന്നത്, അതിലാണ് നാം പുതുതായി ജനിക്കുന്നത്. അതിനാണ് ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിലാകുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ദൈവത്തോട് ബന്ധപ്പെട്ടവരാകണമെങ്കിൽ, പുതുതായി ജനിക്കണമെങ്കിൽ, രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? യേശു ഉയർക്കണം. യേശു ഉയർത്തിട്ടാണ് ഈ കാര്യം നമുക്ക് തന്നത്. ഇനി ഇത് നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ന്യായവിധി, ശിക്ഷ. അത് നമ്മൾ നേരത്തെ വായിച്ചു, അപ്പോസ്തലപ്രവൃത്തി 17:31. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ്. ന്യായവിധിക്ക് ഒരു ദിവസം നിശ്ചയിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അതിന്റെ ഉറപ്പ്. അവൻ ന്യായവിധി ആൻഡ് പുനരുദ്ധാനം ഇന്റർ റിലേറ്റഡ്. അപ്പൊ രക്ഷയും ശിക്ഷയും തമ്മിൽ എന്തിനു ബന്ധമുണ്ട്? പുനരുദ്ധാനത്തിന് ബന്ധമുണ്ട്. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ കാണരുത്, തിരിച്ചറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അങ്ങേപ്പുറത്ത് നിൽപ്പുണ്ട്. യേശുവിൻ്റെ പുനരുദ്ധാനം തമസ്കരിക്കുന്ന, യേശുവിൻ്റെ പുനരുദ്ധാനം ഹൃദയങ്ങളിൽ തെളിഞ്ഞു വരരുത്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുവിൻ്റെ പുനരുദ്ധാനമാണ് നമ്മളെ രക്ഷിക്കുന്നത്. യേശുവിൻ്റെ പുനരുദ്ധാനമാണ് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാവുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണമെന്ന് പറഞ്ഞ വാക്യം മറന്നു പോകരുത്. യേശുവിനെ കർത്താവെന്ന് വാവുകൊണ്ട് ഏറ്റുപറഞ്ഞു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പോൾ ഉയർപ്പും രക്ഷയും തമ്മിൽ, ഉയർപ്പും പുതുജീവനും തമ്മിൽ, ഉയർപ്പും നീതീകരണവും തമ്മിൽ അഭേദ്യ ബന്ധമാണ്. അപ്പോൾ ഇത് നമ്മൾ അറിയരുതെന്ന് ആരാഗ്രഹിക്കുന്നത്? പിശാച്. ആ തന്ത്രം ഒന്ന് നിങ്ങൾ, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അപ്പോൾ ഈ അവനെ പിന്നെ എന്നാ ചെയ്യുന്നതെന്ന് അറിയാവോ? അവൻ എന്താ ചെയ്യുന്നത്? അവൻ ഈ ആയുസ്സിൽ നമുക്ക് പ്രത്യാശ വന്നുകൊണ്ടിരിക്കും. അതാ 19-ാം വാക്യത്തിൻ്റെ പ്രത്യേകത. അതാ പിശാച് പ്രേരിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ആയുസ്സിൽ പ്രത്യാശ കൂടും. അതുകൊണ്ടാണ് ആ വാക്യം ഇങ്ങനെ വന്നത്, നാം ഈ ആയുസ്സിൽ മാത്രം അപ്പോൾ സുവിശേഷ പ്രസംഗകന്മാരും നമുക്ക് എന്ത് കൂട്ടിത്തരും? ഈ ആയുസ്സൊന്നും കൂട്ടിത്തരികയില്ല, ആയുസ്സിൽ പ്രത്യാശ കൂട്ടിത്തരും. ഈ ആയുസ്സിൽ പ്രത്യാശ വെച്ചോളാൻ, ആയുസ്സിലെ ഓരോരോ കാര്യങ്ങളിൽ പ്രത്യാശ വെച്ചോളാനായിട്ട് എൻകറേജ്മെൻറ്റ് തരും. അപ്പോൾ നമ്മൾ എന്ത് കാണുകയില്ല? വരാനിരിക്കുന്ന ആയുസ്സും വരാനിരിക്കുന്ന തേജസ്സും വരാനിരിക്കുന്ന ജീവിതം ഒന്നും കാണുകയില്ല. നിത്യത എന്നുള്ളൊരു കാര്യമേ നമ്മുടെ മനസ്സിലേക്ക്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മുടെ ചർച്ചിൽ വരുന്ന ചില ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെ, ന്യൂ ജെൻ ചർച്ചിൽ നിന്നൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുമ്പം ഇവിടെ എന്താ കേൾക്കുന്നുള്ളൂ? നിത്യത നിത്യത. അപ്പം നിങ്ങളെന്താ കേട്ടോണ്ടിരുന്നത്? ഞങ്ങൾ ഈ ആയുസ്സിലെ കാര്യങ്ങളുടെ കാര്യമാണ്. ഇതാരുടെ തന്ത്രമാണ്? ഇത് മറ്റൊരാത്മാവാണ്, ഇതൊരു മറ്റൊരു സുവിശേഷമാണ്, ഇത് മറ്റൊരു യേശുവാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പം ഈ ആയുസ്സിൽ മാത്രം ചിന്തിച്ച്, ഈ ആയുസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ധ്യാനിച്ച്, അതിൻ്റെ പുറകെ മാത്രം നമ്മളെ അങ്ങ് ബിസിയാക്കും. ഈ കാര്യങ്ങളുടെ പുറകെ ഇങ്ങനെ പോകാനായിട്ട് നമ്മളെ
വല്ലാതെ അങ്ങ് തിരക്കുള്ളവരാക്കി തീർത്തിട്ട് നമ്മൾ ഒരിക്കലും നിത്യതയുടെ ദർശനത്തിലേക്ക് വരാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ആക്കിക്കളയും. ശ്രദ്ധിക്കണം കേട്ടോ, ബിവെയർ ബിവെയർ. നമ്മളാരും ഈ സുവിശേഷത്തിന് അടിമപ്പെടരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രസംഗമൊക്കെ പതിനാലാം വാക്യത്തിൽ എന്താ വായിച്ചത്? ഈ ആയുസ്സിൽ പ്രത്യാശ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥം, നമ്മുടെ വിശ്വാസം വ്യർത്ഥം, നമ്മളുടെ പാപമോചനത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളൊക്കെ വ്യർത്ഥം, നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള മോഹങ്ങൾ വ്യർത്ഥം, ഇതെല്ലാം വ്യർത്ഥമാണ്, യൂസ്ലെസ് ആണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു ദിവസം പറഞ്ഞു നിർത്തിയത് ഒന്നും വ്യർത്ഥമല്ലെന്ന് പറഞ്ഞാൽ, നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഉയർപ്പൊക്കെ വിശ്വസിച്ച് നിത്യത മുമ്പിൽ കണ്ടുകൊണ്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ പ്രയത്നമൊന്നും വ്യർത്ഥമല്ല, നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥമല്ല, നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത് വ്യർത്ഥമല്ല. ഇതിലേത് ഏത് വേണമെന്ന് തീരുമാനിച്ചാൽ മതി. വ്യർത്ഥമായതിനായിട്ട് നിങ്ങളുടെ പണവും നിങ്ങളുടെ സമയവും ചെലവിടുന്നത് എന്തിന് എന്ന് വചനം ചോദിക്കുന്നുണ്ട്. നമ്മൾ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് അല്ലേ? നശിച്ചു പോകുന്ന, യേശു പറഞ്ഞായിരുന്നു, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല നിലനിൽക്കുന്നതിനായി. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? എന്താണ് നമ്മുടെ ആഗ്രഹം? എന്തിൻ്റെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്? സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ കൊരിന്തിലൊക്കെ ഈ സുവിശേഷം പതുക്കെ തുടങ്ങിയിരുന്നു. രണ്ടാം ലേഖനത്തിലുണ്ട്. രണ്ടാം ലേഖനത്തിൻ്റെ 11-ാം വാക്യത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, മറ്റൊരു യേശുവെന്നും മറ്റൊരു സുവിശേഷമെന്നും. അപ്പോൾ അതവിടെ തുടങ്ങിയിരുന്നു. ആ തുടങ്ങിയതുകൊണ്ടാണ് പൗലോസ് ശക്തമായിട്ട്, അതുകൊണ്ടാണ് ഈ ചോദ്യം ഉണ്ടായത്, മരിച്ചവർ ഉയർക്കുമോ, എങ്ങനെ ഉയർക്കും എന്നൊക്കെ ഉള്ള സംശയം ഉണ്ടായത് മനസ്സിലാവുന്നുണ്ടോ? അതൊന്നും അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല എന്ന ചിന്ത അവിടെ പ്രചരിച്ചു. അതിനെ തിരുത്തിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, യേശു ഉയർത്തിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഉയർക്കുന്നില്ല എങ്കിൽ, നമുക്ക് ഭാഗ്യകരമായൊരു പ്രത്യാശയില്ല എങ്കിൽ, നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രസംഗവും നമ്മുടെ വേലയും നമ്മൾ പണം മുടക്കുന്നതും നമ്മൾ സമയം കളയുന്നതും എല്ലാം ഇതിനേക്കാൾ നല്ലത് ഈ ലോകത്തിൻ്റെ ഈ ആയുസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങ് മാറാൻ പാടില്ല എന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ വേണേൽ ചിന്തിക്കാം, ജീവിക്കുകയാണെങ്കിൽ നല്ലൊരാത്മീയനായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ഒരു നല്ല ലോകത്തെ അനുഭവിക്കുന്നതിനായിട്ടെങ്കിലും, അല്ലെങ്കിൽ അവസാനം രണ്ടും ഘട്ടം പോകും. ലോകം അനുഭവിക്കാൻ പറ്റിയോ? അതുമില്ല. നിത്യത കിട്ടിയോ? അതുമില്ല. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു ദൈവദാസൻ പറയുമായിരുന്നു, ഒന്നീ തെമ്മാടിയായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ ആത്മീയനായിട്ട് ജീവിക്കണമെന്ന്. തെമ്മാടി എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായി എനിക്ക് അറിയത്തില്ല. അതായത് ഒന്നുകിൽ ഈ ലോകത്തെ അനുഭവിക്കണം അല്ലെങ്കിൽ അപ്പോൾ ഈ ലോകം നമ്മൾ അനുഭവിക്കാതെ ഇങ്ങനെ കടിച്ചു പിടിച്ചൊരു വല്ലാത്ത ജീവിതം ജീവിച്ചു വെച്ച് നിത്യതയും ഇല്ലാതായി പോയാൽ പിന്നെ നമ്മുടെ കാര്യം വല്ലാത്തൊരവസ്ഥയിലായി പോകും. അങ്ങനെ വരാതിരിക്കുവാൻ നമുക്ക് പ്രത്യാശ, അതുകൊണ്ടാണ് പറഞ്ഞത് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിന്. ഇതേക്കുറിച്ചൊക്കെ നമുക്ക് അറിവുണ്ടായിരിക്കണം. സോ ദിസ് ആൻസേഴ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മരിച്ചവർ ഉയർക്കുമോ? മരിച്ചവർ ഉയർക്കുമോ? ഉയർക്കും. എങ്ങനെ? എന്തുകൊണ്ട്? ക്രിസ്തു ഉയർത്തെങ്കിൽ മരിച്ചവരും, കാരണം ഹീ ഈസ് ദ മോഡൽ ഓഫ് ദ ഹോൾ ഹ്യൂമാനിറ്റി. മാനവജാതിയുടെ മുഴുവൻ മോഡൽ ആരാണ്? യേശുവാണ്. അവൻ ഉയർത്തെങ്കിൽ നമ്മൾ ഉയർക്കും. ഈ ഒരു ഭാഗ്യകരമായ പ്രത്യാശയാണ് നമുക്കുള്ളത്. അപ്പോൾ ഉടനെ അവർ അടുത്ത ചോദ്യം ചോദിച്ചാണ് വെൻ, പിന്നെ ചോദിച്ചാണ് വൈ, പിന്നെ ചോദിച്ചാണ് ഹൗ. നമുക്കിപ്പോൾ എല്ലാം കൂടെ ഒറ്റ വായി പറയാൻ പറ്റുകയല്ലോ. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിൽ ബി എക്സ്പ്ലെയിനിങ് വെൻ വൈ ആൻഡ് ഹൗ. എപ്പോഴാണ് ഉയർക്കുന്നത്, എങ്ങനെയാണ് ഉയർക്കുന്നത്, എന്തിനാണ് ഉയർക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം പടിപടിയായി അധ്യായത്തിനകത്തുണ്ട്. അത് പഠിക്കുവാനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കർത്താവ് അനുവദിച്ചാൽ, കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് വരാം, വന്നെങ്കിൽ നമുക്ക് അവൻ്റെ കൂടെ പോയി അവിടെ കാണാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ഞങ്ങളെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കുക, എന്നിലും വിശ്വസിക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഒരുക്കിയാൽ നിങ്ങൾ എൻ്റെ അടുക്കൽ ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ ഭാഗ്യകരമായ പ്രത്യാശ കർത്താവെ ഞങ്ങൾക്ക് മാത്രമാണ് തന്നത്, അതോർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യാശയില്ലാത്ത അനേകർ ഈ ലോകത്തിലുണ്ട് കർത്താവെ, അതുപോലെ ഞങ്ങളാകാതെ വളരെ ഈ വിധം പ്രാഗൽഭ്യമുള്ളവരായി, ഉറപ്പുള്ളവരായി, പ്രത്യാശയുള്ളവരായി, ഞങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി, വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിറയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ വ്യാപാരം എല്ലാ ഹൃദയങ്ങളിലോട് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ കണ്ണുകൾ കൊതിച്ച്, ഞങ്ങളുടെ കാതുകൾ കൊതിച്ച് നിൻ്റെ വരവിനായി കാത്തിരിക്കുന്നു. നീ വരുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മാറോട് അണയ്ക്കും എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ആ ഭാഗ്യദിനത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ വലിയ ഭാഗ്യത്തിനും പ്രത്യാശയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്ക വേണം. വചനം കേട്ട എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വം കർത്താവിന് നൽകുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.